മാബലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ടതിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു ആഴ്ച കൂടെ ദൈവസ്ഥനിൽ കൂടി വന്ന് നമുക്ക് ആരാധിപ്പാൻ ദൈവം കൃപ തന്നല്ലോ. ദൈവം കൃപ തന്നില്ലായിരുന്നെങ്കിൽ നീ ഇവിടെ കാണത്തില്ല. നിൻ്റെ മെടുക്കൊണ്ട് വന്നതല്ല, അവൻ്റെ കൃപ കൊണ്ട് വന്നതാ. നീ ജീവനോടിരിക്കുന്നതന്നെ ദൈവത്തിൻ്റെ കൃപയാ. അടുത്ത ശ്വാസമെടുക്കുന്നതന്നെ ദൈവത്തിൻ്റെ കൃപയാ. ഏതെങ്കിലും ഒരു ചെറിയ തകരാറ്, സങ്കീർണമായൊരു മെഷീനായി ശരീരം അവിടെ എവിടെയെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ കാണത്തില്ല. അത് കൃത്യമായിട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവായ ദൈവമാണ്. അവന് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ, നിന്നോട് കൃപ കാണിക്കുക. എല്ലാവരോടും കൃപ കാണിക്കുന്ന മഹാദൈവം നിന്നോട് സ്പെഷ്യൽ കൃപ കാണിച്ചിരിക്കുകയാണ്. മനസ്സിലായവർ കൈ ഉയർത്തി സ്തോത്രം ചെയ്യുക. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 1:1 വാക്യങ്ങൾ. കൊരിന്ത്യർക്കെഴുതിയ 1 കൊരിന്ത് സഭയിലുള്ള ഭിന്ന പക്ഷങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ വേണ്ടി, അവരെ ക്രിസ്തുവിൽ ഐക്യതയുള്ളവരാക്കുവാൻ വേണ്ടി പ്രബോധിപ്പിച്ചെഴുതിയതാണ്. അവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയതാണ്. പല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരുന്നു. ചിലരെ പൗലോസിൻ്റെ പക്ഷക്കാർ, മറ്റു ചിലർ അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ, മറ്റു ചിലർ കേഫാവിൻ്റെ പത്രോസിൻ്റെ പക്ഷക്കാർ, വേറെ ചിലരെ ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ എന്നിങ്ങനെ പറഞ്ഞ് പല ഗ്രൂപ്പുകളായി ഭിന്നിച്ചിരുന്നു. കൂടാതെ പണക്കാരും സാമ്പത്തിക സൗകര്യമില്ലാത്തവരും തമ്മിലുള്ള വലിയ ഒരു വിടവുണ്ടായിരുന്നു. സാമ്പത്തിക സൗകര്യമുള്ളവർ യോഗത്തിന് വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവരും. അവരെ സാമ്പത്തിക സൗകര്യമില്ലാത്തവരുമായിട്ട് അത് പങ്കുവയ്ക്കാതെ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് അവർ സമൃദ്ധിയായി ഭക്ഷിക്കുകയും അതിനുശേഷം അവർ കർത്തൃമേശ ഒന്നിച്ച് നടത്തുകയും ചെയ്തു. ഇങ്ങനെയുള്ള പല അനീതികൾക്കെതിരെ ശക്തമായി എഴുതിയ ഒരു ലേഖനമാണ് 1 അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പിതാവ് മരിച്ചുപോയപ്പോൾ പിതാവിൻ്റെ രണ്ടാം കെട്ടിലുള്ള ഭാര്യയെ, ഈ മകൻ അവൻ്റെ രണ്ടാനമ്മയെ ഭാര്യയാക്കി വീട്ടിൽ നിർത്തി. രണ്ടുപേരും കൊരിന്ത് സഭയിൽ വന്ന് കൂടിക്കൊണ്ടിരുന്നു. അവനെ നീക്കിക്കളയണം, ആ കുടുംബത്തെ ആ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കെഴുതിയ 1 പൗലോസ് കർശനമായിട്ട് എഴുതി. പല ഗ്രൂപ്പല്ലേ ആ സഭയിലുണ്ടായിരുന്നത്? അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച സഭയാണ്. പൗലോസ് എന്ന് കഷ്ടത സഹിച്ച്, പീഡനം സഹിച്ച് തുടങ്ങി വെച്ചൊരു സഭയാണ്. ഒറ്റ വിശ്വാസികൾ പോലും ഇല്ലാതിരുന്ന കൊരിന്ത് പട്ടണത്തിൽ ചെന്ന് ആദ്യം അവിടുത്തെ സിനഗോഗിൽ ചെന്ന് പ്രസംഗിച്ചു, അവരവിടുന്ന് പുറത്താക്കി. പിന്നെ സിനഗോഗിന് അടുത്തുള്ള വീട്ടുകാർ പൗലോസിനെ സ്വീകരിച്ചു. അങ്ങനെ അവർ ചിലരെ സ്നാനപ്പെടുത്തി, പെട്ടെന്ന് ആ സഭയങ്ങ് വളർന്നു. അത് കഴിഞ്ഞ് പൗലോസ് പോന്നു കഴിഞ്ഞ് അപ്പല്ലോസ് എന്ന വേദപണ്ഡിതൻ, ദൈവവചനം പഠിപ്പിക്കുന്നയാൾ അവിടെ ചെന്ന് അവരെ വചനം പഠിപ്പിച്ച് ഉറപ്പിച്ച് നിർത്തി. എന്നാൽ പിൽക്കാലത്താണ് അവിടെ ഗ്രൂപ്പുകളുണ്ടായി, ഭിന്നതയുണ്ടായി. ചെറിയ സഭയാണ് എന്ന് പറഞ്ഞാൽ അധികം പ്രായമായില്ല, ആളിൻ്റെ എണ്ണം കൂടുതലുണ്ട് എങ്കിലും അധികം പ്രായമായിട്ടില്ല. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവിടെ പല ആളുകൾ എഴുന്നേറ്റ് ദുരുപദേശങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഭിന്നപക്ഷങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് പൗലോസിൻ്റെ ലേഖനത്തെ ചില ആളുകൾ തിരസ്കരിച്ചു. അവർ ചോദിച്ച, എന്നാ ഈ പൗലോസ് അപ്പോസ്തോലനായത്? യേശുവിൻ്റെ കൂടെ 12 ഉണ്ടായിരുന്നുള്ളല്ലോ. അന്ന് പൗലോസ് യേശുവിനെ കണ്ടിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് വിശ്വാസികളെയെല്ലാം കൊന്ന് മുടിച്ച് സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ അവരുടെ വസ്ത്രമൊക്കെ സൂക്ഷിച്ചു നിന്ന വിശ്വാസികളുടെ ശത്രുവായി ഈ മനുഷ്യൻ എന്നു മുതൽ അപ്പോസ്തോലനായെന്ന് ചോദിച്ച് അവരെ പൗലോസിനെ തിരസ്കരിച്ചു. എങ്കിലും പൗലോസ് അവരുടെ മേൽ കർത്തൃത്വം നടത്താൻ ഒരുങ്ങിയില്ല. അവരെ ആത്മീയത്തിൽ വഴികാട്ടാൻ ശ്രമിച്ചുകൊണ്ട് അവർക്ക് രണ്ടാമതൊരു ലേഖനം എഴുതി. ആ ലേഖനം എഴുതിയത് മാസിഡോണിയയിൽ വെച്ചാണ്, മക്കദോന്യ എന്ന് മലയാളം വായിക്കുന്ന സ്ഥലത്ത് വെച്ചാണ്. കൊരിന്തെന്ന് പറയുന്നത് അഖായ പ്രവിശ്യയാണ്. അഖായ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗ്രീസിൻ്റെ തെക്കൻ ഭാഗമാണ്, തെക്കൻ പകുതി.
ഇപ്പോഴത്തെ ഗ്രീസിന്റെ തെക്കൻ പകുതിയുടെ പണ്ടത്തെ പേര് അക്കായ. അക്കായ റോമൻ സാമ്രാജ്യത്തിൽ റോമൻ ഗവൺമെൻറ് ഒരു ഡിസ്ട്രിക്റ്റ് ആയിരുന്നു, ഒരു പ്രവിശ്യയായിരുന്നു. അതിൻ്റെ തലസ്ഥാന നഗരമായി കൊരിന്ത് പട്ടണത്തെ റോമാക്കാർ ആക്കി. തലസ്ഥാന നഗരമാക്കിയപ്പോൾ അവിടെ സമൃദ്ധിയുണ്ടായി, സാമ്പത്തിക സൗകര്യങ്ങളുണ്ടായി. അവിടെയാണ് കൊരിന്ത് സഭ. ഈ ലേഖനം രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതിയിങ്ങനെയാണ്, ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തോലനായ പൗലോസ്, അപ്പോസ്തൽ പോൾ, അപ്പോസ്തോലനായ പൗലോസ്. ചിലർ ചോദിച്ചു ഇവനെന്നാ അപ്പോസ്തോലനായെന്ന്. പക്ഷേ അത് കേട്ടിട്ട് ഉടനെ തൻ്റെ പേരിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന അപ്പോസ്തൽ എന്ന ടൈറ്റിൽ പൗലോസ് മാറ്റിയില്ല. കാരണം എന്താ? ദൈവേഷ്ടത്താലായത്, മനുഷ്യൻ്റെ ഇഷ്ടം കൊണ്ടായതല്ലെന്ന് പൗലോസിനറിയാം. നിന്നെ അവനൊരു സുവിശേഷകനാക്കിയിരിക്കുന്നെങ്കിൽ സുവിശേഷകൻ എന്ന് പറയാൻ നീ ലജ്ജിക്കേണ്ട കാര്യമില്ല. നിന്നെ പാസ്റ്റർ ആക്കിയിരിക്കുന്നതിൽ പാസ്റ്റർ എന്ന് പറയാൻ ലജ്ജിക്കേണ്ട കാര്യമില്ല. നിന്നെ ഒരു വേദ അധ്യാപകനാക്കിയെങ്കിൽ ടീച്ചർ എന്ന് പറയാൻ ലജ്ജിക്കേണ്ട കാര്യമില്ല. നിന്നെ ഒരു പ്രവാചകനാക്കിയെങ്കിൽ പ്രവാചകൻ എന്ന് പറയാൻ ലജ്ജിക്കേണ്ട കാര്യമില്ല. നിന്നെ ഒരു അപ്പോസ്തോലനാക്കിയെങ്കിൽ അപ്പോസ്തോലൻ എന്ന് പറയാൻ ലജ്ജിക്കേണ്ട കാര്യമില്ല. രണ്ട് കാര്യം കൊണ്ടത് അറിയുന്നത്, ഒന്ന് നിൻ്റെ അകത്തുള്ള ബോധ്യത, നിൻ്റെ വിളി എന്താണെന്ന്. രണ്ട് നിൻ്റെ ശുശ്രൂഷ, അത് വെളിപ്പെടും. എന്ത് വിളിയുണ്ടോ അത് ശുശ്രൂഷയിൽ വെളിപ്പെടും. ശുശ്രൂഷയിൽ വെളിപ്പെടാത്ത വിളിയെല്ലാം തെറ്റായിട്ട് ധരിച്ചു വച്ചിരിക്കുന്ന വിളികളാണ്. ഞാൻ പ്രവാചകനാണെന്ന് പറയുകയും പ്രവചിക്കാതിരിക്കുകയും ചെയ്താൽ ഞാനെങ്ങനെ പ്രവാചകനാകും? എനിക്ക് രോഗശാന്തിയുണ്ടെന്ന് പറയുകയും ഒരു രോഗി പോലും സുഖമാകുകയും ചെയ്യുന്നില്ലെങ്കിൽ ഞാനെങ്ങനെ രോഗശാന്തിക്കാരനാകും? എങ്ങനെയാണ് വെളിപ്പെടുന്നത്? ശുശ്രൂഷയിൽ വെളിപ്പെടും. ആർക്ക് വെളിപ്പെടും? മറ്റുള്ളവർക്ക് വെളിപ്പെടും. അവരവർക്കെങ്ങനെയാണ് മനസ്സിലാകുന്നത്? അകത്തുള്ള വിളിയുടെ ബോധ്യത കൊണ്ടാണ്. അകത്തുള്ള കൺവിക്ഷനാണ് പ്രധാനം. പൗലോസിന് ആ കൺവിക്ഷൻ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ, ദൈവേഷ്ടത്താലാണ് ഞാനായത്, നിങ്ങളുടെ ഒന്നും അപ്രൂവൽ എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ സഭയിൽ രണ്ടോ മൂന്നോ പേരവിടെ ഇരുന്നുകൊണ്ട് കുറ്റം പറയും, ആരാ പറയുന്നറിയാമോ? ഈ കൂട്ടത്തിൽ കുറച്ച് പേര്, ന്യൂനപക്ഷം ഈ പണക്കാരൻ്റെ കൂടെ കൂടി, ഏത് പണക്കാരനെ, അപ്പൻ്റെ ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്ന പണക്കാരൻ്റെ കൂടെ കൂടി അവനെ നീതീകരിക്കാനായിട്ട് പൗലോസിനെ കുറ്റം പറഞ്ഞു. പൗലോസ് എഴുതിയിലൊന്നും കാര്യമില്ല, അവൻ എഴുതാൻ എന്താണ് റൈറ്റ് എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, ദൈവ ഇഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്തിയോസും കൊരിന്തിലെ ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തുമുള്ള, കൊരിന്ത് പട്ടണത്തിൽ മാത്രമല്ല അഖായ ഡിസ്ട്രിക്റ്റിലുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. ആരെ ഒഴിവാക്കിയില്ല. അഖായ ഡിസ്ട്രിക്റ്റിലുള്ള സകല വിശ്വാസികളും കർത്തൃദാസന്മാരും അറിയേണ്ടതിന്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വേദപുസ്തകം നന്നായി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, പിതാവായ ദൈവം എന്ന ഒരാളുണ്ട്, ആ ആളല്ല യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്നൊരാളുണ്ട്, യേശു ക്രിസ്തു അല്ല പിതാവായ ദൈവം. ദൈവം എന്ന് പറയുമ്പോൾ മൂന്നാളുകളുണ്ട്. ഒരാളാണ് പിതാവായ ദൈവം, മറ്റൊരാളാണ് കർത്താവായ യേശു ക്രിസ്തു, മൂന്നാമത്തെ ആളുടെ പേര് പറയാമോ? മൂന്നാമത്തെ ആൾ ആരാ? പരിശുദ്ധാത്മാവ്. യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയി, പരിശുദ്ധാത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ. ചെറുതരിച്ചിരിക്കുന്ന യേശു തന്നെയാണ് പരിശുദ്ധാത്മാവുമായിട്ട് വന്നതെന്ന. യേശു അല്ല പരിശുദ്ധാത്മാവുമായിട്ട് വന്നത്, യേശു പറഞ്ഞ മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. മറ്റൊരു കാര്യസ്ഥനാണ്. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്നാളുകൾ പരിപൂർണമായ സ്നേഹത്തിൽ ഒരു ഭിന്നതയുമില്ലാതെ ഒന്നായിരിക്കുന്നതിൻ്റെ പേരാണ് തൃത്വം. ഇതാണ് പരിശുദ്ധ തൃത്വം എന്ന് പറയുന്നത്. തൃത്വം എന്ന വാക്ക് ബൈബിളിലില്ല. അതിൻ്റെ ഡെഫിനേഷൻ ഇതാ, ഈ വിശദീകരണങ്ങളെ ചേർത്ത് ഉണ്ടാക്കിയൊരു വാക്കാണ് തൃത്വം. ത്രീ ഏക ദൈവം. മൂന്ന് ദൈവങ്ങളില്ല, ഒരു ദൈവമേ ഉള്ളൂ. എന്നാൽ മൂന്നാളുകളുണ്ട്.
ഇത് മനസ്സിലാക്കണമെങ്കിൽ അകത്തൊരു വെളിപ്പാട് കിട്ടണം, ഇത് മനസ്സിലാക്കണമെങ്കിൽ വിശ്വസിക്കണം. ഇത് വിശ്വാസം കൊണ്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതാണ്. കാരണം ബൈബിളിൽ അങ്ങനെ എഴുതിയേക്കുന്നത് കേൾക്കുക, ശ്രദ്ധിക്കുക. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. രണ്ടാളുകളുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത്, മനസ്സരിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവമായി. ദൈവത്തിൻ്റെ രണ്ട് വിശേഷണങ്ങൾ: ഒന്ന്, അവൻ മനസ്സലിവുള്ളവനാണ്; രണ്ട്, സർവാശ്വാസവും നൽകുന്ന ദൈവമാണ്. ദൈവത്തെക്കുറിച്ച് വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത്, വചനം പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ദൈവം എന്തു തരും? സർവാശ്വാസവും നൽകുന്ന ദൈവം. ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവം. അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്ന ജയം നൽകുന്ന ദൈവം. നീ തോറ്റിരിക്കണ്ട, നിൻ്റെ ദൈവം ജയം നൽകുന്ന ദൈവമാണ്. നീ ചെയ്യുന്ന എല്ലായിടത്തും നിനക്ക് ജയം നൽകുന്നൊരു ദൈവമുണ്ട്. നിനക്ക് വിരോധമായി ആരെല്ലാം കൂട്ടം കൂടിയാലും നിനക്ക് ജയം തരുന്ന ദൈവമുണ്ട്. നിൻ്റെ കൊടി ഇവിടെ താഴ്ത്തിക്കെട്ടി ഇരിക്കണ്ട, തോറ്റവനെ പോലിരിക്കണ്ട, തലയും കുനിച്ചിവിടെ ഇരിക്കണ്ട, വേദനിച്ചിവിടെ ഇരിക്കണ്ട, ജയം നൽകുന്ന ദൈവമുണ്ട്. ഇവിടെ പറയുന്ന സർവാശ്വാസവും നൽകുന്ന ദൈവമുണ്ട്. സർവാശ്വാസവും നൽകുന്ന ദൈവം എന്ന് മാത്രമല്ല, മനസ്സലിവുള്ള ദൈവമാണ്. എപ്പോഴും ആളുകൾക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കാൻ ഇഷ്ടം. പേടിച്ചോണം കേട്ടോ, ദൈവം ഭയങ്കരനോ, പേടിച്ചോണം, അങ്ങ് ദൂരത്തു നിന്നോണം. പഴയ നിമം മുഴുവൻ അതാ കാണുന്നത്. പർവ്വതത്തിൽ ഒരു മൃഗമെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ കല്ലെറിഞ്ഞ് കൊന്നേക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന പർവ്വതത്തിലൊരു മൃഗം പോലും കയറാൻ പാടില്ല. അങ്ങനെ അവരറിഞ്ഞിരുന്ന അങ്ങനെ ആ കാലഘട്ടത്തിൽ, പഴയ നിമ യുഗത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ വെളിപ്പാട് അതായിരുന്നു. യേശു ക്രിസ്തു വന്നപ്പോഴാണ് കൃപയുടെ വാതിൽ തുറന്നത്. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവന്, യോഗ്യതയില്ലാത്തവന് കൊടുക്കുന്ന ദാനമായതുകൊണ്ട് കൃപയുടെ വാതുക്കൽ കൂടെ യോഗ്യതയില്ലാത്ത ഒരുപാട് ആളുകൾക്ക് രക്ഷയിലേക്ക് കയറാൻ ഇടയായി തീർന്നു. ആ കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ്. ദൈവം മനസ്സലിവുള്ളവൻ. നിൻ്റെ അപ്പനേക്കാൾ മനസ്സലിവുള്ളവനാ ദൈവം. നിൻ്റെ അമ്മയേക്കാൾ മനസ്സലിവുള്ളവനാ ദൈവം. നിൻ്റെ ദാമ്പത്യ പങ്കാളിയേക്കാൾ മനസ്സലിവുള്ളവനാ ദൈവം. നിൻ്റെ അയൽക്കാരേക്കാൾ മനസ്സലിവുള്ളവനാ ദൈവം. നിൻ്റെ പാസ്റ്ററേക്കാൾ മനസ്സലിവുള്ളവനാ ദൈവം. ദൈവം മനസ്സലിവുള്ളവനാ. അവനെ പോലെ മനസ്സലിവുള്ള ഒരാളില്ല. നിന്നോട് ഏറ്റവും കൂടുതൽ മനസ്സലിവ് കാണിക്കുന്നത് നിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ഭയം കൂടാതെ അവനെ ആരാധിക്കാം, പേടി കൂടാതെ അവനെ ആരാധിക്കാം. തല്ലിക്കൊല്ലാൻ ഒരു വടിയുമായിട്ടിങ്ങനെ പുറകെ നടക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിക്കല്ല. വലിയ ഇരുമ്പും വടിയുമായിട്ട് പാത്തും പതുങ്ങിയും പുറകെയുണ്ട്. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തലയ്ക്കിട്ടൊറ്റയടി. അങ്ങനെ ചെയ്യുന്ന ദൈവമല്ല അവൻ. നാം പൊടിയെന്നോർക്കുന്ന ദൈവമാണ്. നമ്മുടെ അവസ്ഥ അറിയാവുന്ന ദൈവമാണ്. നമ്മുടെ താഴ്ച അറിയുന്ന ദൈവമാണ്. മനസ്സലിവുള്ളൊരു ദൈവമായതുകൊണ്ടാണ് ഇന്ന് നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ ഒക്കുന്നത്. മനസ്സലിവുള്ള ദൈവമായതുകൊണ്ടാണ് ഈ കൃപയിൽ നിന്ന് പറിച്ചെറിഞ്ഞാൽ പോലും നീ പോകാത്തത്. മനസ്സലിവുള്ള ദൈവമായതുകൊണ്ടാണ് അവൻ പറയുന്ന, നിന്നെ എൻ്റെ ഉള്ളം കഴിഞ്ഞ് പിടിച്ച് പറിക്കാൻ ആർക്കും കഴിയത്തില്ല. മനസ്സലിവുള്ള ദൈവം സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി. മൂന്നാം വാക്യം, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ലേഖനം എഴുതുമ്പോൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് എഴുതുന്നത്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് എഴുതുന്നത്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം. പഴയ നിയമത്തിലെ ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ. പുതിയ നിയമ വിശ്വാസികൾ അങ്ങനെ പ്രാർത്ഥിക്കണ്ട. നമ്മൾ അബ്രഹാമിൻ്റെ കെയർ ഓഫിൽ ദൈവത്തിൻ്റെ അടുക്കൽ വന്നവരല്ല, ഇസഹാക്കിൻ്റെ കെയർ ഓഫിൽ ദൈവത്തെ പിതാവായി സ്വീകരിച്ചവരല്ല, യാക്കോബിൻ്റെ ബന്ധത്തിലല്ല ദൈവം നമുക്ക് പിതാവായത്. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന ഒറ്റയാളുടെ പോലും രക്തം അവരുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവരുടെ അല്ല.
Abraham and the Cochimacola, Sharida Pragara, Abraham and the Cochimacola, I would have wondered Tilla, Namalella, Jadi Erectan Color Novarana, Namalella, E. Logatul Anir and Parade, Shiromir Novarana, Namuka, they were told to bend the Gita than Grian Nariamo, I want Namadakarta, why is Christovenda, Pida, why the wonder, I want Namude, Pida, why Erekano, Manasla, your Kayurti, they were to the Stotra Jaya. Or you manage and take care of Hilala, neither you were to the medical one of the Yeshu Christo Mugadravana, Nanaka, they were told to bend the Munda either. They were white to put on, they were test to the Chugon to Legan and Bidan Tolanga. Under the Paulo said, they were young, I shall see Pekina, I shall sing on the Sarva, I shall sing on the Varanyana, they were the Ara the Chalization Barea. Younger can get the Ashwasam. Younger lady, the Ashwasapichu, end the Ashwasam. Kashta the Verimbal, Manasan and Dagana, where the name Nirashin, Dukum, Veshamun, depression will under. In the Mati Taranaita, Agatha Ashwasan, the Gradayat and the Muribu Lakati, the Ethnic Bagara Namaka Sandoshandarium, Sangata and Bagara Namaka Anandarium, Adana Ashwasam, Adana Deyo Ashwasapik in Ashwasam. Filipina, Kairagre, the Katakumber, the Tadik on the Muru, on the Kalel, Amo, on the Kayel, Changale, on the Galum, the Yo Ashuas and Gurta, on the party, party, a jail, Toronto, Yatari part, our party, and the Gairio, our Raga Tatra, Ashuas and the Ivan Gurtu. And if all La Paulo Serdiana, the Ivan Yangale, Ashuas, speaking Ashuas and Gonda, Yangal Yadar Castatramulare. I shall see Pan Shakta Raganda, Yangal Kula Kastat Lokim, Aman Yangale, I shall see Pikino. Yangal Kasta and Dagambo, they even thought that the Yanga died in the Yangale, I shall see Pikin Yanga Santosh and the Redra and the Riamo. Evidently, Kastat Rule Allegale, Yangalapoi, I shall see Pikanam. Yendra, they even a Kasha Sandra, then I shall somewhere Rakudakanam. Karagretel Katana, Paulos in a Alpudan Chay, the Karagret and a Wadal Tor on the Kayan, the Changale, Ardina, Avare, Ella, very Mudder Provich, Karagrapani, Akudamate, Sauke, Maka, the Ashwa Savana. But say they led at the Karagran Dorakuela. Odil Paulos in a Walu Nugulu are not Alpudanilla. Paulus ne mohon wajah berjaya tanda bilik tu romil, abdul macam alpudam nada tidak, alpudam ya perlu nada tidak, percaya orang alpudam ni asyuasam, walare orang orang ni asyusipikum, ni nak korang alpudam berdiri orang dah engil, alpudam ni nak nada tidak ulu, yanal, adi ni asyuasam, orang nur rupee rumah ini nak panggwekan kadiem, abade thayre perdan kadi, atau orang manusia lagi ni parai nak kariyo, ni agat dayiban tanri ke ni asyuasam panggwekan ulah dahan, alpudam, orang macam macam lu orang lawat tu cilan tu beram, macam ni nak kundai asyuasam, abar kasyuasam agani de agum. Kristuvinte kashtangal njangalil perigunnathu pole Kristuvinal njangalude aashwasavum perigunnu. Kashtathayundo aashwasamundu. Hrudayathinu murivundo daivam murivu vechu kittum. Ninakku vedanayundo daivam vidudal tharum. Ninakku rogamundo daivam saukhyam tharum. Evide kashtathayundo avide aashwasamundu. Kristuvinte kashtangal nee pangullavaragumbol Kristuvinte aashwasam porake varunnundu. Ninakku dahamundo daivathinte vellam porake varunnundu. Ninakku vishappundo daivathinte appam porake varunnundu. Nine thaazhthuvan manushyan shramikkunnundo nine uyarthunna karyam porake varunnundu. Nine apamanikkan manushyan nokkunnu nine manikkuvan daivam avide varuttu. Athe ninakkundakunna kashtangalil aashwasam Porage Verino, Christovinte Kashtangal, Ne Pangali Agumbo, Ortugalga, Christovinte Ashwasu, Ninda Pinale Verinunda, Christovinte Kashtangal, Yangal, Perigna the Boiler, Tane, Christovinal Yangal Ashwasu, Perigano, Yangal Kashtam, Anipovicuno, Yengil, other young Ningle de Ashwasum, Jetchikumagano. Yangal Kashta and Dagne Kurcha, good temper in Aligal, the Savail under law.
പൗലോസ് പോകുന്നിടത്തെല്ലാം തല്ലുകൊള്ളുക, അയാൾ പോകുന്നിടത്തെല്ലാം ജയിലിൽ പിടിച്ചിടുക എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നവരുണ്ടല്ലോ, അവരോടൊന്ന് പറഞ്ഞേക്കണം അതൊക്കെ ഞങ്ങൾക്കുണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥലത്ത് വന്ന് സുവിശേഷം പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ ഇടയായത്. ഞങ്ങൾക്കുണ്ടായ കഷ്ടങ്ങൾ നിങ്ങളുടെ ആശ്വാസം നിങ്ങളുടെ രക്ഷയ്ക്കും കാരണമാണ്. ഞങ്ങൾ കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസം രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. ഞങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിനാണ്. ഞങ്ങൾക്ക് ആശ്വാസം ഇഷ്ടമാണല്ലോ നിങ്ങൾ, ഞങ്ങളുടെ അതേ കഷ്ടമുള്ളത് കൊണ്ട് അവിടെയും നിങ്ങളെ ആശ്വസിപ്പിക്കാനാണ്. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിന് കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. ഞങ്ങൾക്ക് കഷ്ടതയുണ്ടായാലും ആശ്വാസം ഉണ്ടായാലും ഇതെല്ലാം നിങ്ങളുടെയും കഷ്ടവും നിങ്ങളുടെ ആശ്വാസവും വേണ്ടിയാണ്. സഹോദരന്മാരെ, ആസ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഏഷ്യയിലെ ഏഷ്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് പൗലോസിൻ്റെ ശുശ്രൂഷ ആദ്യം കേന്ദ്രീകരിച്ചിരുന്നത്. അവിടെ നിന്നാണ് യൂറോപ്പിലേക്ക് പോയത്. മാസിഡോണിയക്കാരനായ ഒരു പുരുഷൻ രാത്രി ദർശനത്തിൽ വിളിക്കുന്നതായിട്ട് പൗലോസ് കണ്ടു. ഉടനെ തീരുമാനിച്ചു ദൈവത്തിൻ്റെ വിളിയാണ്, യൂറോപ്പിലേക്ക് പോയ ഒറ്റ ദർശനം കൊണ്ടാണ് യൂറോപ്പിൽ സുവിശേഷം കയറാനിടയായത്. ദൈവം തമ്പുരാൻ തരുന്ന ദർശനം അനുസരിച്ച് കാലു വെച്ചോണം. ഒരു ദർശനം കൊണ്ട് ചിലപ്പോൾ ഒരു കോണ്ടിനെൻ്റ് തന്നെ മാറിപ്പോകും, ഒരു ഭൂഖണ്ഡം തന്നെ മാറിപ്പോകും. പൗലോസിനുണ്ടായ ഒരു ദർശനം, അതിനെക്കുറിച്ച് വേദവ്യാഖ്യാതാക്കൾ പറയുന്നൊരു കാര്യം പറയാം. ഈ ദർശനം കണ്ട് അടുത്ത ദിവസമുണ്ട് മാസിഡോണിയക്കാരൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ഇവരെ ക്ഷണിക്കാൻ. അത് ബൈബിളിൽ എഴുതിയിട്ടില്ല. ആരായിരുന്നറിയാവോ? ലൂക്കോസ് സുവിശേഷം എഴുതിയ ലൂക്കോസ്, അപ്പോസ്തല പ്രവൃത്തി എഴുതിയ ലൂക്കോസ്. തന്നെ തന്നെ പ്രശംസിക്കാതിരിക്കാൻ ലൂക്കോസ് എഴുതിയില്ല ഞാനാ ചെന്ന് വിളിച്ചെന്ന്. ലൂക്കോസ് എഴുതി ദർശനം കണ്ടതേ ഉള്ളെന്ന്. ദർശനം കണ്ട് അടുത്ത ദിവസം ലൂക്കോസ് ചെയ്യുന്ന എന്താ കാരണം? അതിനുശേഷമുള്ള യാത്രയിൽ എഴുതാൻ ഞങ്ങൾ അവിടുന്ന് കപ്പൽ കയറി, ഞങ്ങൾ പോയിന്ന, അതുവരെ അവർ പോയെന്ന. അവരെന്ന് പറഞ്ഞാൽ പൗലോസും പൗലോസിൻ്റെ കൂടെയുള്ള ആളുകളും മിഷണറി യാത്ര ചെയ്തതിനെക്കുറിച്ച് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് യൂറോപ്പിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ കപ്പൽ കയറിപ്പോയി. ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ അതെഴുതിയ പുസ്തകം എഴുതിയ എഴുത്തുകാരനും കൂടെ കൂടി, അതുകൊണ്ടാണ് ഞങ്ങളെന്ന് പറഞ്ഞ്. എഴുത്തുകാരനാരാ? ലൂക്കോസ്. ലൂക്കോസ് എവിടുത്തുകാരനാ? യൂറോപ്പിനാ. അപ്പോൾ തലേ ദിവസം കണ്ട സ്വപ്നം എന്താ? മാസിഡോണിയക്കാരനായി ഒരുത്തം വന്ന് വിളിക്കുന്നു, ദൈവം ഒരു ദർശനം തന്നാൽ അടുത്ത് അതിൻ്റെ കൺഫർമേഷൻ ദൈവം നിനക്ക് തരും. ദൈവം ഒരു ദർശനം തന്നിട്ട് നിന്നെ അനാഥനായിട്ട് വിടത്തില്ല, നിനക്ക് വഴി പറഞ്ഞുതരാൻ വിടത്തില്ല. അടുത്ത മുഖാന്തരങ്ങൾ ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ. ദൈവം നടത്തുന്ന വഴികൾ, ദൈവമാണ് നിന്നെ നടത്തുന്നത്. നീ ദൈവത്തിന് പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് നിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി ദൈവം നിന്നെ നടത്തും. നിൻ്റെ ജീവിതത്തിൽ നീ ദൈവത്തെ അനുസരിക്കാൻ തക്കവണ്ണം താഴ്മയുള്ളവരാണെങ്കിൽ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തക്കവണ്ണം വിനയമുള്ളവനാണെങ്കിൽ, നിൻ്റെ സ്വന്തം ബുദ്ധിയേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ വിവേകത്തിന് വേണ്ടി നിന്നെ ഏൽപ്പിച്ച് കൊടുക്കുമെങ്കിൽ, ഓരോ ചുവടായിട്ട് നിന്നെ കൈപിടിച്ച് നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയാ. സഹോദരന്മാരെ, ആസ്യയിൽ ഏഷ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അവിടെ വെച്ച് എന്ത് പീഡനം ഉണ്ടായെന്നറിയാമോ? ഞങ്ങൾ ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാർ ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. പീഡനങ്ങൾ ചെല്ലുന്നതിൽ തല്ല, അടി, കല്ലറ്, ബുദ്ധിമുട്ട്, പിടിച്ചുതള്ള, നിഷ്ഠൂരമായ വാക്കുകൾ, പീഡിപ്പിച്ച്, ഡിപ്രസ്ഡാക്കി, ചെറുതാക്കി, ഇവരെ വെറും കുറ്റവാളികളെ പോലെ കരുതി അവിടെയൊക്കെ ജീവൻ പോകുമോ എന്ന് പോലും ഞങ്ങൾ പേടിച്ചു പോയി. അതേ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇവിടെ മരിച്ചുപോവും. പിന്നെ മരിച്ചവരെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയുമല്ലോ, ദൈവം നമ്മളെ ഉയർപ്പിക്കും എന്ന് ഞങ്ങൾ ആശ്രയിച്ചു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന്
ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. ദൈവത്തിൻ്റെ സമയമുണ്ട്, ഓരോരുത്തരും മരിക്കാനുള്ള സമയം. അതിന് മുമ്പ് എത്ര വലിയ മരണത്തിൻ്റെ ശക്തികൾ നിന്നെ വരുകയും ചെയ്താലും, എത്ര വലിയ രോഗം വന്ന് മരണത്തിൻ്റെ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോയാലും ദൈവം നിന്നെ വിടുവിക്കും. മരണത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, അവിടുത്തെ വാഗ്ദത്തങ്ങൾ ഉവ ഉവ എന്നാണല്ലോ, അതെല്ലാം ലൈവാണല്ലോ, അതൊന്നും പഴങ്കഥകളല്ലല്ലോ, അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയുന്ന ജീവനുള്ള വാക്കുകളാണല്ലോ, അതെല്ലാം ഇന്നും യെസ് യെസ് എന്നാണല്ലോ. ഞങ്ങൾ ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. ലോകമെങ്ങും പൗർഷൻ ടി വി ചാനലിലൂടെ ഈ പ്രസംഗം ശ്രവിക്കുന്ന സഹോദരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഗോസ്പൽ സെൻറ്റർ വെബ്സൈറ്റിലൂടെ ഈ പ്രസംഗം ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ജീവങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകമെങ്ങും അവിടുത്തെ ജനത്തിന് അത്യന്തമായ കൃപകരനെ ഇവിടെ സഭയിൽ കൂടി വന്ന ഇന്ന് വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. സ്തോത്രം പെരുകുവാൻ, സ്തോത്രം വർദ്ധിക്കുവാൻ, അർത്ഥപൂർണമായി സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമൻ. ആത്മീയ അനുഗ്രഹങ്ങളുടെ പ്രവാഹം ഉണർത്തുന്ന വചനപ്രഘോഷണം, അതിൽ പങ്കുചേരൂ, അനുഗ്രഹം പ്രാപിക്കൂ. എല്ലാ ഞായറാഴ്ചയിലും നെടുമ്പ്രം ഗോസ്ബൽ സെൻ്ററിൽ റവറൻഡ് ഡോക്ടർ കെ സി ജോണിൻ്റെ അനുഗ്രഹ പ്രഭാഷണം. ഏവരെയും നെടുമ്പ്രം ഗോസ്ബൽ സെൻ്ററിലേക്ക് ഭക്തിപുരസരം സ്വാഗതം ചെയ്യുന്നു. രാവിലെ 8 മണി മുതൽ 11 മണി വരെ സഭായോഗം. രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.